കേരളത്തിലടക്കം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച ഗോവയിലെ കോൺഗ്രസ് നേതാവ് ചന്ദ്രകാന്ത് കവലേക്കർക്കെതിരെ അഴിമതി വിരുദ്ധ വിഭാഗം കേസെടുത്തു. കവലേക്കർ പത്തനംതിട്ടയിൽ ഭൂമി വാങ്ങിയത് പുറത്തുവിട്ടത് മനോരമ ന്യൂസാണ്. കവലേക്കറുടെ പനജിയിലെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് തുടരുകയാണ്. വിശദാംശങ്ങൾ പി എസ് സുദീപ് നൽകും. സുദീപ്, കോൺഗ്രസ് നേതാവിനെതിരെ എന്തൊക്കെ നടപടികളാണ് അഴിമതി വിരുദ്ധ വിഭാഗം ഇപ്പോൾ നടത്തുന്നത്? പ്രജി, കവലേക്കറുടെ പനജിയിലെ വീട്ടിലും ഓഫീസിലും ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഇതിനുശേഷമാണ് നിലവിൽ 5 കോടി രൂപയുടെ അനധികൃത ഭൂമി ഇടപാടുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞു എന്നാണ് അഴിമതി വിരുദ്ധ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. നേരത്തെ 2013 ഇത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നിരുന്നു. ഇതുവരെ 5 കോടി രൂപയുടെ അനധികൃത ഭൂമി ഇടപാടുകൾ കണ്ടെടുത്തു കഴിഞ്ഞതായും പറയുന്നു. അതുകൊണ്ട് തന്നെ കേസ് ഫയൽ ചെയ്യാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ പത്തനംതിട്ട റാന്നി പെരുനാട്ടിൽ 60ലധികം ഏക്കർ കവലേക്കർ വാങ്ങിക്കൂട്ടിയതായി 2014 മനോരമ ന്യൂസ് വാർത്ത പുറത്തുവിട്ടത്. ഇതിനു പിന്നാലെ സംഭവം വലിയ വിവാദവുമായിരുന്നു. ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഭൂമി വാങ്ങിക്കൂട്ടി എന്നായിരുന്നു അന്ന് പുറത്തു വന്ന വിവരം. ഇതനുസരിച്ച് 2014 മുതൽ തന്നെ 3 വർഷമായി അന്വേഷണം തുടർന്ന് വരികയായിരുന്നു. നിലവിൽ പ്രതിപക്ഷ നേതാവും കുപ്പം മണ്ഡലത്തിൽ നിന്നുള്ള MLAയുമാണ് കവലേക്കർ. എന്നാൽ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഗോവയിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ശാന്താറാം നായിക്ക് പറഞ്ഞത് MLAമാരെ ഭീഷണിപ്പെടുത്തി സ്വന്തം പാർട്ടിയിലേക്ക് എത്തിക്കാൻ ബിജെപിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി മനോഹർ പരീക്കറും ശ്രമിക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ ഈ റെയ്ഡിനെ കാണാനാക്കുകയുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. എന്തായാലും ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജി, ശരി. സുദീപ്, ഗോവയിലെ കോൺഗ്രസ് നേതാവിനെതിരെയാണ് അന്വേഷണം. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, ഭൂമി വാങ്ങിക്കൂട്ടിയതടക്കം സംബന്ധിച്ച റിപ്പോർട്ടുകൾ മനോരമ ന്യൂസ് പുറത്തുവിട്ടിരുന്നു.